കേരള ബോക്സ് ഓഫീസ് 2023 കളക്ഷൻ റിപ്പോർട്ട്. കളക്ഷന്റെ കണക്കുകളാണ് ഇപ്പോൾ ഒരു സിനിമയുടെ വിജയം നിർണ്ണയിക്കുക. റിലീസിന് എത്രയാണ് ഒരു ചിത്രം സ്വന്തമാക്കുന്നത് എന്നത് അതിന്റെ കൊതിപ്പിൽ നിർണായകവുമാണ്. കേരളത്തിൽ 2023 റിലീസ് ദിവസ കളക്ഷനിൽ ഒന്നാമതെത്താൻ മലയാളത്തിൽ നിന്നുള്ള സിനിമയ്ക്ക് സാധിച്ചില്ല എന്നതാണ് ഒരു കൗതുകം. ആ റെക്കോർഡ് നേട്ടം 5.85 കോടിയോടെ രജനീകാന്ത് നായകനായ ജയിലറിന്റെ പേരിലാണ്. രണ്ടാം സ്ഥാനത്ത് മലയാള സിനിമയുണ്ട്. വൻ ഹൈപ്പോടെ എത്തിയ ദുൽഖർ ചിത്രം കിങ് ഓഫ് കോത്ത കേരള ബോക്സ് ഓഫീസിൽ റിലീസ് ദിവസം നേടിയത് 5.75 കോടി രൂപയാണ്. മൂന്നാം സ്ഥാനത്ത് വിജയ് നായകനായ ചിത്രം വാരിസാണ്. വിജയുടെ വാരിസ് നേടിയത് 4.38 കോടി രൂപയാണ്. നാലാമതുള്ള ഷാരൂഖിന്റെ ജവാൻ 3.45 കോടി രൂപയാണ് നേടിയത്. അടുത്ത സ്ഥാനം മണിരത്നത്തിന്റെ ഇതിഹാസ ചിത്രം PS2വിനാണ്. PS2 2.80 കോടി രൂപയാണ് റിലീസിന് കേരളത്തിൽ നിന്ന് നേടിയത്. ആറാം സ്ഥാനത്ത് ഷാരൂഖ് ഖാൻ ചിത്രം പടാൻ ഇടം പിടിച്ചത് റിലീസിന് കേരള ബോക്സ് ഓഫീസിൽ 1.95 കോടി രൂപ നേടിയാണ്. മലയാളത്തിന്റെ അഭിമാനമായി മാറി 200 കോടി ക്ലബിലെത്തിയ 2018 റിലീസിന് കേരളത്തിൽ നിന്ന് ആകെ നേടാനായത് 1.85 കോടി രൂപയാണ്. ഏഴാം സ്ഥാനത്താണ് 2018 ഇടം പിടിച്ചിരിക്കുന്നത്. വോയിസ് ഓഫ് സത്യനാഥൻ 1.80 കോടി രൂപ നേടി 8ാം സ്ഥാനത്തെത്തി. മമ്മൂട്ടി നായകനായ ക്രിസ്റ്റഫർ 1.70 കോടി നേടി 9ാം സ്ഥാനത്തെത്തി. 1.48 കോടി നേടി അജിത്തിന്റെ തുനിവ് തൊട്ട് പിന്നിലും ഇടം പിടിച്ചു. മോഹൻലാൽ നായകനായി 2023 എത്തിയ ഏക ചിത്രമായ എലോണിന് ആദ്യ പത്തിൽ ഇടം പിടിക്കാനായില്ല.